അല്ല ഈ എട്ടാം ദിവസത്തിന്റെ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ആറു ദിവസം ഇത് കഴിഞ്ഞ് ഏഴാം ദിവസം വിശ്രമിച്ച് പിന്നെ എട്ടാം ദിവസം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്തി കഴിഞ്ഞിട്ട് ഏഴാം ദിവസം വിശ്രമിച്ചു പിന്നെ എട്ടാം ദിവസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊരു റിസറക്ഷൻ ആയിട്ട് കണക്റ്റഡ് ആണ്. അത് വായിച്ചിട്ട് വായിച്ചിട്ട് മനസ്സിലാവില്ല. അപ്പൊ ഒന്ന് ഒന്ന് ശിവിച്ചാനോട് ചോദിക്കാന്ന് വെച്ചാ, ശിവിച്ചാ ഈ എട്ടാം ദിവസത്തിന്റെ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരോ. എട്ടാം ദിവസം അത് തന്നെ ഞാൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അത് റിസറക്ഷൻ എട്ടാം ദിവസമായിട്ട് കണക്ടഡ് ആണ്. അതുപോലെ സൃഷ്ടി ആറാം ദിവസം കഴിഞ്ഞ് ഏഴാം ദിവസം വിശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് എയ്ത്ത് ഡേ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ളൊരു എവിടെയാ അജിത് സവാറിന്? ഇത് ഞാനത് വായിച്ചത് ഏതെന്നറിയോ, മറ്റേ സ്പിരിറ്റ് ഓഫ് ലിറ്റർജി എന്നൊരു ബുക്ക് ഉണ്ടല്ലോ, ബെനഡിക്ട് സിക്സ്റ്റീൻത്തിന്റെ. ആ ബുക്കിലുണ്ട്, ജോൺ ബെറിന്റെ ബുക്കിലും ഉണ്ട്. പക്ഷെ എനിക്ക് വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല. അത് സൃഷ്ടിയും റെസപ്ഷനൊക്കെ ആയിട്ട് കണക്ടഡ് ആക്കിയിട്ടാണ് അത് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ഒരു കൂട്ടും തന്നെ അറിയില്ല. വായിച്ചിട്ട് മനസ്സിലായി, വായിച്ചത് ഇംഗ്ലീഷ് മനസ്സിലായി, പക്ഷെ അർത്ഥം മനസ്സിലായില്ല. എട്ടാം ദിവസം എന്ന് പറയുമ്പോ ആറാം ദിവസമാണ് ആദാമിനെ സൃഷ്ടിക്കുന്നത്, എട്ടാം ദിവസമാണ് ഔവ്വായെ സൃഷ്ടിക്കുന്നത്. അത് അതിന്റെ മിസ്റ്ററി. അപ്പൊ അതായത് ഈ കർത്താവ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളെ ഉയർത്തെഴുന്നേൽക്കുന്നു. ഒന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മത്തനിലെ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ അന്ന് വൈകിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അന്ന് അവർക്ക് പൗരോഹിത്യം കൊടുക്കുന്നു. പക്ഷെ അന്നൊരു തോമാസ്ലിയ ഇല്ല അവിടെ. എന്നാ പിന്നെ എട്ടാം ദിവസം അടുത്ത ഞായറാഴ്ച എട്ടാം നാൾ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് തോമാസ്ലിയായും കൂടെ ഉള്ളത്. ആ പൂർത്തീകരിക്കുന്ന അവിടെയാ ആ എട്ടാം ദിവസം. അപ്പൊ ഇത് ഫസ്റ്റ് അപ്പിയറൻസ് ആണ് ഒന്നാം ദിവസം, സെക്കൻഡ് അപ്പിയറൻസ് എട്ടാം ദിവസം. അതുകൊണ്ട് കർത്താവിന്റെ അടുത്ത പ്രത്യക്ഷതയെ സഭ എട്ടാം ദിവസം എന്നാ വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏഴ് യാമപ്രാർത്ഥനയുള്ള എട്ടാം യാമപ്രാർത്ഥന ഒരിക്കലും ചൊല്ലത്തില്ല. മൂന്ന് മണിക്കൂറാണ് ഒരു യാമം. അപ്പൊ ഒരു ദിവസത്തെ 24 മണിക്കൂർ, അപ്പൊ 8 യാമം വേണം. 8 യാമം ഉണ്ടെങ്കിൽ നമുക്ക് 7 യാമപ്രാർത്ഥനയേ ഉള്ളൂ. സുറിയാനി സഭയ്ക്ക് 8 നിറമുണ്ട്, 8 ഈണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് 7 കാലങ്ങളേ ഉള്ളൂ. ഒരു കാലം എവിടെയാന്ന് അറിയത്തില്ല. അപ്പൊ 8 കാലം വരണം, പക്ഷെ 7 കാലേ ഉള്ളൂ. ഈ 8-ാം കാലം നമ്മൾ ഒരിക്കലും ഒബ്സർവ് ചെയ്യത്തില്ല, അത് സ്കിപ്പ് ചെയ്യും. 8-ാം യാമവും ഒരിക്കലും പ്രാർത്ഥന ചൊല്ലത്തില്ല. ഈ 8-ാം യാമം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ്. അത് എപ്പോഴും നമ്മളെ ചൂഴ്ന്ന് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ 8-ാം യാമത്തിന്റെ ആ ഒരു ഷെയ്ഡിലാണ് നമ്മൾ 7-ാം യാമത്തിന്റെ പ്രാർത്ഥന ചൊല്ലുന്നത്. 8-ാം കാലം നിത്യതയാണ്. അപ്പൊ ആ 8-ാം കാലത്തിന്റെ ഷെയ്ഡിലാണ് 7 കാലങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അത് പെന്തക്കോസി കാലമാണെങ്കിലും തേജസ്കരണ കാലമാണെങ്കിലും അത് ഏതൊരു കാലഘട്ടമാണെങ്കിലും, ഇപ്പൊ 7 കാലമല്ലേ നമ്മുടെ കലണ്ടർ. സുറിയാനി സഭയുടെ കലണ്ടറിനെ പറ്റി ചെയ്തിട്ടുള്ള ഒരു ലൈവാണ് അത് നോക്കിയാൽ അതിനകത്ത് 8-ാം കാലം ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു പോയിന്റ്. താങ്ക് യു വെരി മച്ച്. ഇനിയിപ്പോ ഈ ഐഡിയ വെച്ചിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പ്ലനേഷൻ. ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. ഇനി ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ ഒന്നുകൂടി തല കയറുന്നു. താങ്ക് യു.